നമസ്കാരം. കേരളം കാത്തിരുന്ന ഗവർണറുടെ വാർത്താ സമ്മേളനം അല്പസമയങ്ങൾക്ക് മുന്നേ അവസാനിച്ചു. ഈ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും എതിരായ വളരെ ഗൗരവകരമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ ഒന്ന് സർസംഘചാലകുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു. സർസംഘചാലകുമായി കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂറോളം ഇവർ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് എന്തിനു വേണ്ടിയായിരുന്നു, എന്തായിരുന്നു ചർച്ചയുടെ കാതൽ, എന്തൊക്കെയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം? അത് വളരെ സ്വാഭാവികമായ കൂടിക്കാഴ്ചയായിരുന്നു. 1986 മുതൽ സംഘത്തെ അറിയാം. രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി താൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഷബാനു കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പിന്തുണ നൽകിയത് അന്ന് RSS ആയിരുന്നു. എന്ന് മാത്രമല്ല, RSSമായി അത്തരത്തിലുള്ള ആത്മബന്ധമുണ്ട്. RSS ഏതെങ്കിലും തരത്തിലുള്ള നിരോധിത സംഘടനയല്ല. അതുകൊണ്ടാണ് താൻ സർസംഘചാലക് തൃശ്ശൂരിൽ വരികയും തൃശ്ശൂരിൽ താൻ ഉണ്ടായിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് തന്നെ അദ്ദേഹത്തെ കാണാൻ തയ്യാറായത്. എന്നു മാത്രമല്ല, ഇനിയും അവസരം കിട്ടിയാൽ സർസംഘചാലകനെ കാണും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. RSS ഒരു സാംസ്കാരിക സംഘടനയാണ്, രാജ്യസ്നേഹികളുടെ സംഘടനയാണ്, അത് നിരോധിത സംഘടനയൊന്നുമല്ല. മറിച്ച് ഭരണഘടനാപരമായി സ്ഥാനങ്ങളിലിരിക്കുന്ന പ്രധാനമന്ത്രി, പ്രസിഡന്റ്, നിരവധി ഗവർണർമാർ, മന്ത്രിമാർ, ഇവരെല്ലാം RSS സ്വയംസേവകരാണ്. അവരെ കാണുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. പ്രത്യേകിച്ചും ഇടത് മാധ്യമ പ്രവർത്തകരാണ് ഇത്തരത്തിൽ RSS സർസംഘചാലകനെ കണ്ടതിൽ അസ്വാഭാവികത ഉന്നയിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അവർക്ക് വളരെ കർശനമായി, വളരെ അവരുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് കേരള ഗവർണർ നൽകിയത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്, ഗവർണർ BJP യുടെയും RSSന്റെയും ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ട് ഗവർണറെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഈ ആരോപണങ്ങൾക്കും ഗവർണർ വളരെ വായടുപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് നൽകിയത്. അതായത്, പ്രസിഡന്റിന് പരാതി നൽകട്ടെ, ഇടതു പ്രവർത്തകർ അത്തരത്തിൽ LDF നേതാക്കന്മാരോ മന്ത്രിമാരോ അത്തരത്തിലുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെക്കുറിച്ച് പ്രസിഡന്റിന് പരാതി നൽകട്ടെ. എന്തുകൊണ്ടാണ് അവർ പ്രസിഡന്റിനെ പരാതിയുമായി സമീപിക്കാത്തത് എന്ന ചോദ്യവും ഗവർണർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. In the presence of more than 100 police personnel, and I would like to express my appreciation of the police people.